കായംകുളം പുനലൂർ റോഡിൽ കാറിൽ വീണ്ടും അഭ്യാസ പ്രകടനം. സംഭവത്തിൽ കാറും കാറിലുണ്ടായിരുന്നവരെയും മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് വകുപ്പ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിംഗ് ആൻഡ് റിസർച്ചിന്റെ കീഴിൽ 8 ദിവസത്തെ പരിശീലനത്തിന് വിട്ട് കാറിലുണ്ടായിരുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്തു. കഴിഞ്ഞയാഴ്ചയും സമാനമായ രീതിയിൽ കായംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിൽ നിന്ന് തല പുറത്തേക്കിട്ട് യുവാക്കൾ സാഹസിക യാത്ര നടത്തിയിരുന്നു. ഇവർക്കെതിരെ പിന്നീട് മോട്ടോർ വാഹന വകുപ്പ് സാമൂഹിക സേവനത്തിന് അയച്ച് നടപടിയും എടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം കായംകുളം പുനലൂർ റോഡിൽ കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയ സംഭവത്തിൽ കാറും കാറിലുണ്ടായിരുന്നവരെയും മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിംഗ് ആൻഡ് റിസർച്ചിന്റെ കീഴിൽ 8 ദിവസത്തെ പരിശീലനത്തിന് വിട്ട് കാറിലുണ്ടായിരുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്തു. കാർ അപകടകരമായി ഓടിച്ച് അഭ്യാസ പ്രകടനം കാട്ടിയവരിൽ ഒരാൾ 18 വയസ്സ് പൂർത്തിയാകാത്ത ആളാണ്. മറ്റുള്ളവരാകട്ടെ 20 വയസ്സിൽ താഴെ പ്രായമുള്ളവരും. 18 വയസ്സ് പൂർത്തിയാകാത്തയാളെ ശിക്ഷാ നടപടിയുടെ ഭാഗമായുള്ള പരിശീലനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ പരിശീലനം പൂർത്തിയാക്കി എത്തുമ്പോൾ മാത്രമേ പിടിച്ചെടുത്ത് കായംകുളം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ചിരിക്കുന്ന കാർ തിരികെ നൽകുകയുള്ളൂ. കാർ ഓടിച്ചിരുന്ന മർഫിൻ അബ്ദുൾ റഹീം എന്നയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ AK ദിലു അറിയിച്ചു. റോഡ് സുരക്ഷ, വാഹനമോടിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, കാൽനട യാത്രക്കാരോടും മറ്റും കാട്ടേണ്ട അനുകമ്പ, കരുതൽ, പ്രതിപക്ഷ ബഹുമാനത്തോടെയുള്ള നിരത്തിലെ പെരുമാറ്റം എന്നിവയെക്കുറിച്ചുള്ള അറിവും വാഹനം നന്നായി ഓടിക്കുന്നതിനെക്കുറിച്ച് കൂടുതലായുള്ള വിവരങ്ങളും പരിശീലനത്തിലൂടെ അവർക്ക് ലഭിക്കുമെന്നും RTO പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് യുവാക്കളുടെ സംഘം റോഡിൽ സഹയാത്രികരെ അടക്കം ഭീതിയിലാഴ്ത്തി അഭ്യാസ പ്രകടനം നടത്തിയത്. മാരുതി X6 കാറിൽ അപകടകരമാംവിധം തലയും കൈകാലുകളും ഒരുവേള ശരീരം ആസകലം തന്നെയും പുറത്തിട്ട് കറ്റാനം മുതൽ 2 കുറ്റി വരെ 7 സംഘം സഞ്ചരിക്കുകയായിരുന്നു. തൊട്ടു പിന്നിലുണ്ടായിരുന്ന വാഹനത്തിലുള്ളവർ വീഡിയോ പകർത്തി പുറത്തെത്തിച്ചതിനെ തുടർന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇടപെടുകയും RTO AK ദിലുവിനോട് നടപടിക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടപടി സ്വീകരിക്കുകയും MVI മാരായ ബിജു, അജയകുമാർ, AMVI മാരായ ശരത്, അനസ്, അഭിലാഷ് എന്നിവർ ചേർന്ന് വാഹനം കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. കാറിലുണ്ടായിരുന്ന 7 പേരെയും കണ്ടെത്തുകയും ചെയ്തു. ഓച്ചിറ സ്വദേശികളെയാണ് പിടികൂടിയത്. ഓച്ചിറ മേമന സ്വദേശിനിയുടെ പേരിലുള്ളതാണ് കാർ. വളരെ അപകടകരമായ രീതിയിൽ ഇന്ന് KP റോഡിൽ കറ്റാണത്തിനും 2 കുറ്റിക്കും ഇടയ്ക്കായിട്ട് ഈ വാഹനത്തിൽ കുറച്ച് ആൾക്കാർ കല്യാണം ആവശ്യമായിട്ട് പോയതിന് ശേഷം ഓടിച്ചു വന്നതായിട്ട് ശ്രദ്ധപ്പെടുകയും ഇത് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രദ്ധപ്പെട്ട അനുസരിച്ച് ആലപ്പുഴ RTO ദിലു സർ ഈ വാഹനം ഇന്ന് കസ്റ്റഡിയിലെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ഞങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് MVI അജയകുമാർ സാർ, പിന്നെ ഞാൻ ബിജു കായംകുളം ഓഫീസ് MV, അഭിലാഷ് കായംകുളം ഓഫീസ് MV, ശ്രീ അനസ് എൻഫോഴ്സ്മെൻറ്റ് MV, ശരത് എൻഫോഴ്സ്മെൻറ്റ് MV, ഞങ്ങളിങ്ങനെ മഫ്തിയിലും യൂണിഫോമിലും 3-4 മണിക്കൂറോളം നിന്ന് അന്വേഷിച്ച് ഈ വാഹനം ഇത് ഓടിച്ചവരും ഈ രീതിയിൽ അപകടകരമായിട്ട് പോയവരെയും കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കും. ഇത്ര ടൈം ഈ വീഡിയോയിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഇത്ര സമയം മൊത്തം അതിൻ്റെ ഹോൾ ബോഡി പുറത്തത്. ആ ഡ്രൈവറോ ആരെങ്കിലും ഒന്ന് ഇതിലേക്കൂടെ ഒന്ന് ഓട്ടേക്ക് ഒരു ഫോട്ടോ സൈഡിൽ ഒരു ഒരു ഫോട്ടോ ഒരു തള്ളിയിരിക്കുന്ന ഒരു കമ്പിയും കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വേണ്ടി പോയിരുന്നെങ്കിലും നീ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കും. ആളോ കഴിഞ്ഞയാഴ്ചയും കായംകുളം പുനലൂർ റോഡിൽ സമാനമായ രീതിയിൽ കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയ സംഭവമുണ്ടായിരുന്നു. ഇതിൽ പിടിയിലായ യുവാക്കളെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്നദ്ധ സേവനത്തിന് അയച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് നടപടി എടുത്തിരുന്നു. കൂടാതെ അന്ന് കാർ ഓടിച്ച ആളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായി. CDNet News കായംകുളം.